നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞാൻ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥലത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിത് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത പ്രോജക്റ്റിന്റെ ബാക്കിയാണ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് വരെ കൃത്യമായി കണ്ടവർക്ക് മാത്രമേ ഈ വീഡിയോ മനസ്സിലാകുകയുള്ളൂ. അപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡിന്റെയും അതുപോലെ അതിന് മുമ്പുള്ള എല്ലാ എപ്പിസോഡുകളുടെയും കറക്റ്റ് ഓർഡർ ആയുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാറിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കുവാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രോഗ്രാം ഒന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻ കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. അപ്പൊ അതാണ് ഈ ഒരു സെക്ഷന്റെ ഒരു പ്രത്യേകത. അപ്പം ഇതേപോലെ നിങ്ങൾ ഇവർ ഒറ്റ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ഇവർ ഒറ്റ കോഡിനെയോ ഫോക്കസ് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ഫൈനൽ ഏറ്റവും അവസാനം കിട്ടുന്ന ആ പെർഫെക്റ്റ് ആയുള്ള പ്രോഗ്രാം അവിടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് വന്നാൽ മതി. അത് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ലിങ്കും ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പം നമുക്ക് ഇപ്പം നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ടൈം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഡിസ്പ്ലേയിൽ വരുന്നു, അത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പറഞ്ഞ ടൈമിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെ ടൈമിനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അല്ലെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത ടൈം വെരിഫൈ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണ്ട, നമുക്ക് തൽക്കാലം ടൈം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ടൈം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ആദ്യം ഉണ്ടാക്കാം. ഓക്കെ, വോയിഡ് അപ്ഡേറ്റ്, ടൈം അപ്ഡേറ്റ്, ടൈം അപ്ഡേറ്റ്. അപ്പോൾ ടൈം അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്നത് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് നേരത്തെ കൊടുത്ത അതിൻ്റെ പാരാമീറ്റർ ആയ ടൈമിൻ്റെ പാരാമീറ്റർ ആണ്. ഓക്കെ, ടൈമിൻ്റെ പാരാമീറ്റർ കൊടുത്തു. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഒരു പ്രോഗ്രാം ഞാൻ എഴുതുമ്പോൾ എന്താ ഒരു ഡിലേ നമുക്ക് വേണമെന്ന്. ആ ഡിലേ വെച്ചായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുക. ആ ഡിലേ 200 ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡിലേ ഞാൻ 200 വോയിഡ് ലൂപ്പിലാണ് ഞാൻ 200 കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ഡെഫിനേഷൻ വോയിഡ് സെറ്റപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, 200 ഡിലേ ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ 200 മില്ലി സെക്കൻഡ് ഈ പ്രോഗ്രാം വെയിറ്റ് ആയിരിക്കും. ഓക്കെ, 200 മില്ലി സെക്കൻഡ് ഡിലേ ഉള്ള ഈ ഒരു പ്രോഗ്രാം 200 + 200 + 200 + 200 + 200 അഞ്ച് തവണ 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലൂപ്പ്, അതായത് ഈ ഒരു ലൂപ്പ് 5 തവണ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രോഗ്രാം 5 തവണ ഇറങ്ങി, അതായത് 1 സെക്കൻഡായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ 5 തവണ ആയിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് ആവത്തുള്ളൂ. ആ ഒരു ഐഡിയയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ എൽ സി ഡി അല്ല സോറി ടൈം ഡോട്ട് ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ആ ടൈം ഡോട്ട് ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ 0 ആക്കുന്നു. ഈ പ്രോഗ്രാം ഏതായാലും നമ്മൾ വോയിഡ് ലൂപ്പിലായിരിക്കുമല്ലോ ഈ പറഞ്ഞ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഏതായാലും ടൈം ഡോട്ട് ടെമ്പ് 0 ആക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് ടൈം ഡോട്ട്, അതായത് ടൈം ഡോട്ട് ടെംപ് ഈക്വൽ ടു 1000. ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേ ടൈം ഡോട്ട് ടെംപ് എന്ന് പറയുന്നത് 1000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുമ്പോൾ തന്നെ 1 സെക്കൻഡായി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. അത് ഈ മുമ്പത്തെ നമ്മൾ ഇനിഷ്യലായിട്ട് ഇവിടെ 0 അല്ലേ കൊടുത്ത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഡോട്ട് ടെമ്പ് 0 ആക്കണം. ഓക്കെ, ടൈം ഡോട്ട് ടെമ്പ് അല്ല, ടി ഡോട്ട് ടെമ്പ് ഈക്വൽ ടു 0. അപ്പം ഈ ടി ഡോട്ട് ടെമ്പ് എന്ന് പറയുന്നത് 0 ആയി. അപ്പം ആദ്യത്തെ കാര്യം അതാണ്. ഇതിനുശേഷം നമുക്ക് ടി ഡോട്ട് ടെമ്പ് ഈക്വൽ ടു ടി ഡോട്ട് ടെമ്പ് പ്ലസ് 200. ഓക്കെ, ആ 200 അവിടെ വരാൻ കാര്യം നമ്മളിവിടെ ഡിലേ 200 കൊടുത്തുകൊണ്ടാണ്. അപ്പം ഇപ്പം ഈ ഒരു സംഗതി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു സംഗതി കറക്റ്റ് ആയിക്കോളും. അപ്പം ഡിലേ 200 നമ്മൾ കൊടുത്തു. ഇനി അടുത്ത മുതലാണ് കണ്ടീഷൻ. ഇഫ് ടി ഡോട്ട് ടെമ്പ് ഈക്വൽ ടു ടി ഡോട്ട് ടെമ്പ് എന്ന് പറയുന്നത് 1000 ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ആ ഇനിഷ്യലായിട്ട് വന്ന 1000 ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയിപ്പോവും. ഇവിടെ 800 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇനിഷ്യലായിട്ട് അകത്തേക്ക് വരുന്ന ടി ഡോട്ട് ടെമ്പ് 800 ആണെങ്കിൽ മാത്രമേ 1000 ആകത്തുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം 1 സെക്കൻഡായി എന്നുള്ളതാണ്. 1 സെക്കൻഡാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സെക്കൻഡ് എന്ന് പറഞ്ഞ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകത. ഓക്കെ, നമുക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ടി ഡോട്ട് എസ് എസ്
സെക്കൻഡ് എന്ന് പറഞ്ഞ വേരിയബിള് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഡൗൺ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് 9, 8, 7, 6, 5 അങ്ങനെ ഡൗൺ ആണ് അപ്ഡേറ്റ് നമുക്ക് വരേണ്ടത് ഈ ഒരു കാര്യത്തിൽ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ -- ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ -(TSS)1 വെച്ച് കുറയുന്നു. ഓക്കെ, അപ്പോൾ -(TSS)1 വെച്ച് കുറയുന്നു. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, else if ഇതല്ല എന്നുണ്ടെങ്കിൽ t.temp എന്ന് പറയുന്നത് 1000 ആണെന്നുണ്ടെങ്കിൽ t.ss കുറയുന്നു. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അഥവാ t.ss എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിലോ. അപ്പോൾ t ഡബിൾ ആൻഡ് ഇട്ടിട്ട് t.ss > 0. അപ്പോൾ 0 കൂടുതലാണെങ്കിൽ മാത്രം t.ss പറഞ്ഞാൽ മതി. അതായത് ഇവിടുത്തെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, t.temp എന്ന് പറയുന്നത് 1000 ആകുമ്പോൾ t.temp ഒരു സെക്കൻഡ് കവർ ചെയ്ത് കഴിയുമ്പോൾ t.ss എന്ന് പറഞ്ഞ വേരിയബിൾ എന്താ 0 കൂടുതലാണെന്നുണ്ടെങ്കിൽ t.ss കുറയാം. ഇനി ഇത് 0 കൂടുതൽ എന്നുള്ള കണ്ടീഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ t.ss എന്ന് പറഞ്ഞ സംഗതി 0 ആയിരിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് അസ്യൂം ചെയ്ത് നോക്കൂ. അപ്പോൾ t.ss വാല്യൂ -1 ആകില്ലേ, സെക്കൻഡ് -1 ആകുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെക്ഷൻ ചെയ്തത്. ഇനി else if-ന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് t.temp. അപ്പം else if-ലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t.temp 1000 ആയിരിക്കണം ആദ്യത്തെ കണ്ടീഷൻ. ഡബിൾ ആൻഡ് t.ss ഉറപ്പായിട്ടും 0 ആയിരിക്കണം. t.ss 0 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അർത്ഥം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് 0 ൽ നിന്നും താഴാൻ പോകുമ്പോൾ മിനിറ്റിന് കുറവുണ്ടാകണം. ഓക്കെ, മിനിറ്റിന് കുറവുണ്ടാകണം. അപ്പം മിനിറ്റും നമുക്ക് നോക്കണം, ഹവറും നമുക്ക് നോക്കണം. അപ്പം അടുത്തായിട്ട് നമ്മൾ ഹവറിൻ്റെ കാര്യം, ഈ മിനിറ്റിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പം t.mm മിനിറ്റ് വലുതാണോ എന്ന് നോക്കണം 0 ൽ. അപ്പം മിനിറ്റ് വലുതാണെന്നുണ്ടെങ്കിൽ, 0 വലുതാണെന്നുണ്ടെങ്കിൽ മിനിറ്റ് 1 വെച്ച് കുറയുക. t.ss ഇപ്പം 0 നിന്നും സെക്കൻഡ് കുറയുമ്പോൾ 59 ആയിരിക്കും പോകുക. അപ്പൊ t.ss എന്നുള്ളത് 59 ആകുക. അപ്പൊ t.ss = 59 ആകുക. t.minute t.minute കുറഞ്ഞാൽ മതി ഒന്ന് വെച്ച്. t.minute 1 വെച്ച് കുറയുക. ഇനി അടുത്ത കണ്ടീഷനിൽ നമുക്ക് else if ഈ t.temp എന്ന് പറയുന്ന സംഗതി 1000 ആയതിനു ശേഷം t.ss എന്ന് പറയുന്ന സംഗതി 0 എന്നാൽ t.mm 0 അതായത് സെക്കൻഡും മിനിറ്റും 0 ആണെന്നുണ്ടെങ്കിൽ ഹവർ ആണ് കുറയേണ്ടത്. അപ്പം ഹവർ 0 വലുതാണോ എന്ന് നോക്കുക. അപ്പോൾ ഹവർ 0 വലുതാണോ എന്ന് നോക്കണമെങ്കിൽ t.hh > അപ്പോൾ ഹവർ വലുതാണോ നോക്കണമെന്നില്ല, 0 നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് t.ss നേരത്തെ പറഞ്ഞ പോലെ, അതായത് 59 ആവണം, അതുപോലെ ടൈം മിനിറ്റിൻ്റെ 59 ആവണം, ടൈം സെക്കൻഡല്ല ഹവർ കുറയണം. ഓക്കെ, ഹവർ കുറയണം. നീ അഥവാ ഹവറും 0 ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട, ഫുള്ള് 0 ആണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ലോജിക്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇത്രയേ ഉള്ളൂ, ടെമ്പ് എന്ന് പറയുന്നത് 1000 ആണെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്ത് വിടുന്നു, 0 ആക്കുന്നു. ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ 200 വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. കാര്യം നമ്മുടെ പ്രോഗ്രാമിലെ ടോട്ടൽ ഡിലേ 200 വെച്ച് അപ്ഡേറ്റ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അത് 1000 ആകുമ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് 0 വലുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് 0 വലുതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സെക്കൻഡ് 1 വെച്ച് കുറയേണ്ടതുണ്ട്. ഇനി സെക്കൻഡ് 0 വലുതല്ല, അല്ലെങ്കിൽ സെക്കൻഡ് 0 ആയിരിക്കട്ടെ, സെക്കൻഡ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിറ്റ് 0 വലുതാണോ എന്ന് നോക്കും. അപ്പോൾ സെക്കൻഡ് 0 മിനിറ്റ് 0 വലുതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് 59 മാറണം, മിനിറ്റ് 1 വെച്ച് കുറയണം. അപ്പോൾ അതാണ് ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ സെക്ഷൻ ഹവറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന ഡാറ്റ 1000 സെക്കൻഡ് 0 ആണെന്നുണ്ടെങ്കിൽ, മിനിറ്റും 0 ആണെന്നുണ്ടെങ്കിൽ, ഹവർ 0 കൂടുതലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡും മിനിറ്റും 59 ഹവർ എന്ന് പറയുന്നത് 1 വെച്ച് കുറയണം. അപ്പോൾ അതാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ്, ഇപ്പോൾ ഞാൻ ആ പ്രോഗ്രാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സെക്ഷനിൽ, ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ എറർ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ സീരിയൽ മോണിറ്റർ എടുക്കുന്നു, സീരിയൽ മോണിറ്റർ എടുക്കുമ്പോൾ എൻ്റർ ഹവർ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമാണ്,
അപ്പോൾ ഹവർ 10 എൻ്റർ ചെയ്യുന്നു, മിനിറ്റ് 2 എൻ്റർ ചെയ്യുന്നു, സെക്കൻഡ് 1 എൻ്റർ ചെയ്യുന്നു. അപ്പം എൻ്റെ സ്ക്രീനിൽ 10:02:01 എന്ന് വന്നു. പക്ഷേ എൻ്റെ സീരിയൽ മോണിറ്റർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഒന്നുകൂടി ഹവർ എൻ്റർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഹവർ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് അല്ലെ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആയ വേരിയബിളിന് ചേഞ്ച് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു തവണ മാത്രമേ ഈ പറഞ്ഞ പോലെ ഈ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം 0 ആയി കഴിഞ്ഞാൽ മാത്രമേ അത് റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി, നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കാം, ഒരു ബൂലിയൻ ടൈപ്പ് ഡാറ്റ ടൈപ്പിൽ ഡാറ്റ ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിവിടെ ചെയ്യാം ബൂലിയൻ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ടാക്കി. അപ്പം അതിന് ഞാൻ ഇനിഷ്യലായിട്ട് 0 കൊടുത്തു. ഓക്കെ, അതിന് ഇനിഷ്യലായിട്ട് ഞാൻ കൊടുത്ത ഡാറ്റ 0 ആണ്. നമ്മൾ ഇഫ് ഡാറ്റ ഈക്വൽ ടു 0, ഡാറ്റ 0 ആണെന്നുണ്ടെങ്കിൽ സീരിയൽ ഡോട്ട് റീഡ് ചെയ്യുവാനുള്ള പെർമിഷൻ കൊടുത്തു. അപ്പോൾ റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഡാറ്റയുടെ വാല്യൂ 1 ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ റീഡിങ് കംപ്ലീറ്റ് ആവില്ല. ഇനി നമുക്ക് ഡാറ്റയുടെ വാല്യൂ 1 ആക്കാം. ഡാറ്റ ഈക്വൽ ടു 1. ഓക്കെ, ഡാറ്റ 1 ആയി. അപ്പോൾ എന്തായി, റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ 1 ആയി. ഇനിയിപ്പം ഈ ഡാറ്റ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ റീഡ് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഉള്ള ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ LCD ഡോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ടൈമിൻ്റെ സെക്ഷൻ നമ്മൾ റീഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇഫ് ഡാറ്റ ഈക്വൽ ടു 1, ഡാറ്റ 1 ടൈം ഡോട്ട് HH ഈക്വൽ ടു 0, ടൈം ഡോട്ട് MM മിനിറ്റ് ഈക്വൽ ടു 0. അതായത് ഡാറ്റ 1 ആയതിന് ശേഷം, അതായത് റീഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം എന്നുള്ളതാണ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റീഡ് ചെയ്തതിന് ശേഷം ഈ മിനിറ്റും ഹവറും സെക്കൻഡും 0 ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ടൈം ഡോട്ട് SS ഈക്വൽ ടു 0. അപ്പം അങ്ങനത്തെ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഡാറ്റയെ 0 ആക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന്. ഓക്കെ, അവിടെ ഒന്നും സ്ക്രീനിൽ വന്നിട്ടില്ല. നമുക്ക് സീരിയൽ മോണിറ്റർ എടുക്കാം. അപ്പോൾ ഇൻപുട്ടൊക്കെ നമ്മൾ സീരിയൽ മോണിറ്റർ വഴി തന്നെയാണ് ചെയ്യുന്നത്. ഹവർ ഞാൻ 0 കൊടുത്തു, മിനിറ്റ് ഞാൻ 0 കൊടുത്തു, സെക്കൻഡ് ഞാൻ 10 കൊടുത്തു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കാര്യമായി എന്തോ എറർ ഉണ്ട്. നമുക്ക് ആ എറർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വേറൊന്നും അല്ല, ഇവിടെ വന്നേക്കുന്ന ഒരൊറ്റ എററേ ഉള്ളൂ. വളരെ സിമ്പിളായ എററാണ്. നമ്മളെ ഈ പറഞ്ഞ പോലെ ഫങ്ഷനൊക്കെ ഉണ്ടാക്കി ടൈം അപ്ഡേറ്റ്, ഈ ഫങ്ഷൻ ഞാൻ എൻ്റെ ഇവിടെ ലൂപ്പിൻ്റെ അവിടെ കോൾ ചെയ്തിട്ടില്ല. അതാണ് അവിടെ പറ്റിയ ഒരൊറ്റ അപ്ഡേറ്റ്. LCD അപ്ഡേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ ഫങ്ഷൻ കോൾ ചെയ്യണം. അത് ചെറിയൊരു അപ്ഡേറ്റ് ആണ്, ഒരു ചെറിയൊരു മൊണ്ടത്തരം പറ്റിയതാണ്. വേറൊന്നുമില്ല, നമ്മളതൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് ടൈം അപ്ഡേറ്റ് ആവുന്നത്, ടൈം നേരത്തെ അപ്ഡേറ്റ് ആവുന്നില്ലായിരുന്നു. ഓക്കെ, ടൈം അപ്ഡേറ്റ് ആവുന്നു. ഇനി ഞാൻ എൻ്റെ സീരിയൽ മോണിറ്റർ എടുക്കുന്നു. ഓക്കെ, ഹവർ 0 സെക്കൻഡ് 0:12 ഞാൻ കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ, നോക്കി കഴിഞ്ഞാൽ 12:10:09:08:07:06 അങ്ങനെ കുറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു അപ്ഡേറ്റും കൂടെ വരുത്താം. നമുക്കൊരു അലാറം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പം ഈ അലാറം ആഡ് ചെയ്യുന്നതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അലാറ ആഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ഡാറ്റ 1 ഇപ്പോൾ ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഡാറ്റ 0 ആകുന്ന സെക്ഷനിൽ തന്നെ ആയിരിക്കും നമുക്ക് അലാറം അടിക്കേണ്ടത്. അപ്പോൾ അലാറം അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ റൈറ്റ് ബസ് എന്നല്ലേ നമ്മൾ പേര് കൊടുത്ത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ബസ് കോമ ഹൈ. അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹൈ ആയി. ഇനിയും നമുക്ക് ഇവിടെ ഡിലേ 200 ഉണ്ട്. ഈ ബസ് എന്ന് പറയുന്നത് നമുക്ക് 3 സെക്കൻഡ് ആകാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിനെ അല്ലെങ്കിൽ അലാറത്തിൻ്റെ ടൈമിനെ ഡിനോട്ട് ചെയ്യാനായിട്ടൊരു അല്ലെങ്കിൽ ടൈമിൻ്റെ കാര്യത്തിന് നമുക്ക് മറ്റൊരു വേരിയബിളും കൂടെ ഉണ്ടാക്കാം. ഇൻ്റെ ALA എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഇനിഷ്യലായിട്ട് 0 കൊടുക്കുന്നു. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈക്വൽ ടു എ എൽ എ പ്ലസ് കൊടുക്കുന്നു, എന്താ 200 കൊടുക്കുന്നു. ഇനി ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നമുക്ക് ഈ ഡാറ്റ ഇവിടെ സീറോ ആവേണ്ട കാര്യമില്ല. ഡാറ്റ അവിടെ സീറോ ആവേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബസ്സർ അടിക്കുന്നു, ബസ്സർ അടിച്ച് കഴിഞ്ഞിട്ട് ബസ്സറും കൂടെ ഓഫായിട്ട് നമുക്ക് റീഡ് ചെയ്താൽ മതി ഇപ്പം. അതുകൊണ്ടാണ് ഡാറ്റ ഇവിടെ സീറോ ആവണ്ടെന്ന് പറഞ്ഞത്. കാരണം ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് റീഡ് നടക്കുന്നത്. അപ്പോൾ ഡാറ്റ ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞൊരു ഇഫ് കൊടുക്കുവാണ്. ഇഫ് അലാറം അലാറം ഈക്വൽ ടു 3 സെക്കൻഡ്, അപ്പോൾ 3000 കൊടുക്കുന്നു. അത് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡാറ്റ സീറോ ആക്കുക, അലാറവും സീറോ ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ലോജിക്. വളരെ സിമ്പിളാണ്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, ഇവിടെ പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ 12 സെക്കൻഡ് തന്നെ കൊടുക്കാം അലാറത്തിന്. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക്. നമുക്കിവിടെ 12 സെക്കൻഡ് തന്നെ കൊടുക്കാം അലാറത്തിൻ്റെ കാര്യത്തിന്. ഞാൻ സീറോ കൊടുക്കുന്നു, ഒന്നുകൂടി സീറോ കൊടുക്കുന്നു. ഞാൻ ഇനിയും 12 സെക്കൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ 12 സെക്കൻഡ് ഞാൻ കൊടുത്തു. അപ്പോൾ അവിടെ 10, 9, 8 അങ്ങനെ കുറഞ്ഞു 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 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി എന്ന് എനിക്കൊരു സംശയമുണ്ട്. അലാറം ഞാൻ ഓഫാക്കാനുള്ള കമാൻഡ് കൊടുത്തില്ലായിരുന്നു. അപ്പം അത് അലാറം ഓഫാവില്ല. അപ്പോൾ നമുക്ക് ലോ കൊടുക്കാം. ഇവിടെ അലാറം ഓഫാക്കാനും കൂടെ ഉള്ളൊരു കമാൻഡ് ഞാൻ ആഡ് ചെയ്തു. അതൊരു ലോജിക്കൽ എററായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇനി ഒരു 5 കൊടുക്കാം. ഓക്കെ 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 ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു 5 സെക്കൻഡ് കൊടുക്കാം. ണ്ടോ 3 സെക്കൻഡ് കഴിയുമ്പോൾ അലാറം ഓഫ് ആവുന്നു, സ്ക്രീനിൽ വീണ്ടും എൻ്റർ ചെയ്യാനുള്ള വരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ടൈം എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ടൈം എങ്ങനെ കുറഞ്ഞ് അലാറം ആക്കുന്നതാണ്. അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പുഷ് ബട്ടൺ കൂടി ഇതിൽ ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു 10 മിനിറ്റാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു വാച്ചും കൂടെ വെക്കാം, നമ്മുടെ ടൈം കറക്റ്റാണോ എന്നറിയാനായിട്ട്. ഞാനിവിടെ ഒരു വാച്ച് വെച്ചു. ഇതിലെ ടൈം നിങ്ങൾക്ക് കാണാം, ആ 2 ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 0 വെച്ചു, എൻ്റർ മിനിറ്റ് 11 ഞാൻ കൊടുത്തു, സെക്കൻഡ് ഞാൻ 0 കൊടുക്കുകയാണ്. 0 സെക്കൻഡ് നമുക്ക് ഒരു സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 11 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വീഡിയോയുടെ ഇത് കാണാം. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടും. അപ്പോൾ നിങ്ങൾക്ക് ആ വാച്ച് വെച്ച് അത് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ ജെപി സൈനിങ് ഔട്ട്. സീ യു.